അറുപത് പകലും 360 രാത്രിയും തികയുമ്പോ ബ്രഹ്മാവിന് ഒരു വർഷം ആകും. ബ്രഹ്മാവിനെ സംബന്ധിച്ച് അതാണ് ഒരു വർഷമായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള സംവത്സരങ്ങൾ ഒരു 120 അന്തത്തെങ്കിൽ ബ്രഹ്മായുസ്സുമങ് ഒടുങ്ങിയിടും. മൈത്രേയൻ പറയുകയാണ്, അല്ലയോ വിദുരരെ, അങ്ങനെയുള്ള ബ്രഹ്മായുസ് 120 തികയുമ്പോൾ ബ്രഹ്മാവിനും ആയുരന്ത്യമുണ്ടാകും. ബ്രഹ്മാവിന്റെ ആയുസ്സും അറ്റുപോകും, ബ്രഹ്മാവും മൃതിപ്പെടും. ബ്രഹ്മായുസ്സോളം കാലം ബ്രഹ്മായുസ്സൊടുങ്ങിയിടും ആ പ്രളയ അനുക്രമം ബ്രഹ്മായുസ്സോളം കാലം നഷ്ടമായി കിടക്കും. എത്ര കാലം ഈ ബ്രഹ്മാവിന്റെ സൃഷ്ടി ഉണ്ടായിരുന്നു, അത്രയും കാലം സൃഷ്ടിയില്ലാത്തതായിട്ടും കിടക്കും. സ്പഷ്ടമാകുന്നു. ഇതൊക്കെ ഇന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ ചെറിയ വിഷയമായിട്ട് ചിലർക്കെങ്കിലും തോന്നാം. അങ്ങനല്ല, കേട്ടോ, ഗംഭീര വിഷയമാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ ഞാൻ നിങ്ങളും അളന്ന് കുറിച്ച് അടിയിടുന്ന ഈ വസ്തുവൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒക്കെ അപ്പുറത്തോട്ട് പോയ സഹസ്രകോടിക്കണക്കിന് സൂര്യമണ്ഡലങ്ങൾ പ്രകാശിക്കുന്ന വലിയ വലിയ സൗരയൂഥ മണ്ഡലങ്ങളുണ്ട്. അതിൽ പലയിടങ്ങളും വെളിച്ചം പോലുമില്ലാതെ കിടക്കുന്നിടവ. സ്പഷ്ടമാകും. രണ്ട് സൗരയൂഥങ്ങളുടെ മധ്യത്തിൽ ചെന്ന് നിന്ന ശാസ്ത്രം പറയും അവിടെ വെളിച്ചമില്ല, കുറ്റാക്കൂർ ഇരുട്ടത്ത് വിട്ടതുപോലെ. സ്പഷ്ടമായും. അതുപോലെ എത്ര 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 ഇടമുണ്ടെന്നറിയോ ഈ മഹാപ്രപഞ്ചത്തില്? എന്താ അവിടെ ഉള്ളതെന്ന് പോലും അറിയാൻ സാധിക്കാത്തത്. അതാണ് ഈ പറഞ്ഞത്, ഓരോ ബ്രഹ്മാണ്ടത്തിലെയും ബ്രഹ്മാവിന്റെ ലയം എവിടെ എവിടെയെല്ലാം സൃഷ്ടിയാണെന്നോ അത്രയും കാലം തന്നെ സൃഷ്ടിയില്ലാത്തതായിട്ടും കിടക്കും. ആകയാൽ പിന്നെയും സരസിന്റെ സംഭവൻ മുന്നേപ്പോലെ തന്നെ കേവലം ചമഞ്ഞ് അന്നുണ്ട് അസംഖ്യകം ചൊല്ലുവാൻ അവസാനമില്ലാത്ത ഒരവസ്ഥകൾ എല്ലാം എങ്ങനെ പറഞ്ഞിടുന്നു മഹാമതി? പിന്നെയും സൃഷ്ടിക്കപ്പെടും ബ്രഹ്മാവ്, വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങും. ഇങ്ങനെ അനന്തമായിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിയും അതിൻ്റെ പരിപാലനവും അതിൻ്റെ ലയവും നടന്നു പോരുകയാണ്. അല്ലയോ മഹാബുദ്ധിമാനായ വിദുര, ഇതെല്ലാം നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഒന്ന് ഞാൻ പറയാം, മൂലമധ്യന്തങ്ങളില്ലാതൊരു മഹാമായ വേലകൾക്ക് ആദ്യ അന്തമില്ല എന്നറിയടോ സഹി. അല്ലയോ സുഹൃത്തേ വിദുര, നീ അറിയുക, ഈ സമസ്ത സൃഷ്ടിയും വാസ്തവത്തിലുള്ളതല്ലടോ. സമസ്ത സൃഷ്ടിയും ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഇല്ലാത്തത് ഉള്ളതുപോലെ കാണപ്പെടുമ്പോൾ അതിനെ കാട്ടിത്തരുന്ന വൈഭവത്തിന്റെ പേരാണ് മായ. യാമാ സാ മായ, ഇല്ലാത്തത് ഉള്ളതുപോലെ കാണുമ്പോൾ അതിനെ പറയുന്ന പേരാണ് മായ. ആ മഹാമായയുടെ സൃഷ്ടിയാണ് ഈ കാണപ്പെട്ടതെല്ലാം എന്ന് നീ അറിയ. കാലവേദികളായ ദിവ്യന്മാരെല്ലാവരും കാലവൈഭവം അനുകാലം എന്നറിയുന്നു. കാലത്തെക്കുറിച്ച് പഠനം ചെയ്യുന്നവരാണ് കാലവേദികൾ. പ്രപഞ്ചത്തില് സമയത്തെക്കുറിച്ച് പഠിക്കുന്നവരുണ്ട്, മനസ്സിലാകുന്നു. ആ കാലത്തെക്കുറിച്ച് പഠനം നടത്തുന്ന കാലവേദികളായിരിക്കുന്നവരെല്ലാം പറയുന്നു, ഈ സൃഷ്ടിയും അതിന്റെ പരിപാലനവും അതിന്റെ ലയവുമെല്ലാം കാലത്തിന്റെ വൈഭവം ആണ് എന്ന് പറയുന്നു. പോകവയെല്ലാം അങ്ങനെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതെല്ലാം ത്യജിച്ചിട്ട് നീ ഒന്നറിയുക, ബ്രഹ്മസൃഷ്ടികൾക്ക് ആധാരമാ ലോക സംസ്ഥാനങ്ങളെ കൽപ്പിച്ചു. സമസ്ത ബ്രഹ്മസൃഷ്ടിക്കും ആധാരം എന്തൊന്നുണ്ടെങ്കിലും അത് നിലനിന്നു പോരാൻ എന്തു വേണം? അതിനെ നിലനിർത്തുന്ന ഒരു ആധാരം വേണ്ടതായിട്ടുണ്ട്. കാലവേദികൾ കാലത്തിന്റെ വൈഭവമാണിതെന്ന് പറയുമ്പോൾ, ഈ കാലത്തെ ഏതൊന്നാണോ നിലനിർത്തി പോരുന്നത്
അതാണ് കാലത്തിനും ആധാരമായിട്ട് ഇരിക്കുന്നത്. ശരിയോ തെറ്റോ? അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലൊക്കെ പറയും മിഥ്യാ ജഗത് അധിഷ്ഠാത്രീ. മിഥ്യയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാത്രിയായിട്ടിരിക്കുന്നവിടെ ഈ പ്രപഞ്ചം ഏതൊരുവളിൽ നിലനിന്നു പോരുന്നുവോ അങ്ങനെയുള്ള സ്വരൂപത്തോട് കൂടിയവളെ എന്ന് പറയും. ആകയാൽ ബ്രഹ്മസൃഷ്ടികൾക്ക് സമസ്തത്തിനും ആധാരമായി ലോക സംസ്ഥാനങ്ങളെ കൽപ്പിച്ചു. പ്രപഞ്ച സംസ്ഥാനങ്ങളെ മുഴുവൻ കൽപ്പിച്ചിട്ട് അനന്തരം പാലനത്തിനും അനുകരണയും കൽപ്പിച്ചു. പിന്നീട് പ്രപഞ്ചത്തെ പരിപാലനം ചെയ്യുന്നതിനു വേണ്ടി മനുക്കളെ സൃഷ്ടിച്ചു, ബ്രഹ്മാവിനെ കൊണ്ട് സൃഷ്ടിപ്പിച്ചു. പിന്നീട് ബ്രഹ്മാവിന്റെ സൃഷ്ടികളെ പരിപാലനം ചെയ്യാൻ മനുക്കളെ സൃഷ്ടിച്ചു. ഭൂലോക സംസ്ഥാനയെ നിയോഗിച്ച അതിനുശേഷം, ഇതിനെല്ലാം ശേഷം ക്ഷോണിയെ, ഈ ഭൂമിയെ പ്രളയാബ്ദിതങ്ങളിൽ നിന്ന് ഉയർത്തുവാൻ കോടിയായി നാരായണൻ അബ്ദിയിൽ ഇഴഞ്ഞുടൻ ദാനവൻ തന്നെ കൊന്ന് ദീനയാം അവനിയെ സ്ഥാനമംഗലം ദഷ്ട്രാഗ്രേ ചീർത്തരുളിനാൻ. മൈത്രേയൻ പറയുകയാണ്, ഇങ്ങനെ മനുക്കളെയെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ ഭൂമിയെ പ്രളയജലത്തിൽ നിന്നും വീണ്ടെടുത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പന്നിയായി അവതാരത്തെ ചെയ്തിട്ട് സമുദ്രത്തിലേ കാഴ്ന്നിറങ്ങിപ്പോയി ദാനവനായിരിക്കുന്നവനെ വധിച്ച് അസുരനെ കൊന്ന് ദുഃഖിതയായിരിക്കുന്ന ഭൂമിയെ തന്റെ തേറ്റയിൽ ചേർത്തുവെച്ച് സ്വസ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തി ഭഗവാൻ. കേവലമേവ മൈത്രയോക്തികളെല്ലാം കേട്ടു. ഇങ്ങനെ മൈത്രേയ ഭഗവാന്റെ വാക്കുകളെല്ലാം കേട്ടപ്പോ ഭാവസമ്മേതത്തോട് ചോദിച്ചു വിദുരര്. അത്ഭുതത്തോടുകൂടി വിദുരര് ചോദിക്കുകയാണ്, നാരായണൻ മുന്നം ഘോടിയായി അവനിയെ താൻ ഉടൻ അസുരനെ കൊന്ന് വീണ്ട അവസ്ഥകൾ തേറുമാർ അരുൾ ചെയ്യുക. നാരായണസ്വാമി പണ്ട് അസുരനെ വധിച്ച് തന്റെ തേറ്റമേൽ ഭൂമിയെ വീണ്ടെടുത്തുകൊണ്ട് വന്നതിന് കാരണമായിരിക്കുന്ന സംഭവം അതെനിക്ക് പറഞ്ഞു തരണം എന്ന്. ഇത് കേട്ട് അകതാരിൽ തേറിന മൈത്രേയനും ആദരാൽ അരുൾ ചെയ്തു. ഈ ചോദ്യത്തെ കേട്ടുടനെ മൈത്രേയ ഭഗവാൻ അതിന് ഉത്തരം പറയാൻ തുടങ്ങുകയാണ്. എങ്കിലോ കേട്ടാലും നീ, അങ്ങനെയാണെങ്കിൽ അല്ലയോ വിദുരരെ നീ കേൾക്കുക. മുന്നം അങ്ങൊരു ദിനം പണ്ടൊരിക്കൽ പങ്കജസഖൻ മറഞ്ഞിടുവാൻ തുടങ്ങുമ്പോൾ, പങ്കജസഖൻ, പങ്കജം എന്ന വാക്കിന്റെ അർത്ഥം താമര. ആ താമരയ്ക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ അത് സൂര്യൻ. കാരണം സൂര്യൻ ഉദിച്ചു വരുമ്പോ താമര വിരിയും, സൂര്യൻ അസ്തമിക്കുമ്പോ താമര എന്ത് ചെയ്യും? കൂമ്പി. ചില വണ്ടുകളൊക്കെ തേൻ നുകരാൻ വേണ്ടി താമരക്കകത്ത് ചെന്നിരിക്കും, അവർക്ക് കാലം അറിയില്ലല്ലോ. എന്നാൽ സൂര്യനെ തന്നെ നോക്കി നിൽക്കുന്ന താമര പുഷ്പത്തിന് നന്നേ കാലനിർണയമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? മധുകൊണ്ട് മത്തു പിടിച്ചിരിക്കുന്ന വണ്ടിനെ ചേർത്തി കൂമ്പോ. പിന്നെ ഈ വണ്ടിന് പുറത്തു പോകണമെങ്കിൽ പിറ്റേന്ന് കാലത്ത് ആര് വരണം? ഭാസ്കരൻ വരേണ്ടതായിട്ടുണ്ട്. സ്പഷ്ടമാകുന്നുണ്ട്. അപ്രകാരം താമര പുഷ്പത്തിന്റെ സുഹൃത്തായിരിക്കുന്ന സൂര്യഭഗവാൻ മറഞ്ഞിടുവാൻ തുടങ്ങുമ്പോ, സൂര്യൻ അസ്തമിക്കാറായപ്പോൾ, ഏതാണ്ട് ഈ കാലം, സന്ധ്യോപാസനം ചെയ്തു കശ്യപ പ്രജാപതി ചന്തവായിരിക്കുന്നളവ്. കശ്യപൻ എന്ന പേരോടുകൂടിയ പ്രജാപതി സന്ധ്യാവന്ദനമെല്ലാം ചെയ്തിട്ടിരിക്കുന്ന സമയം, സൂര്യ ഉദയം, സൂര്യൻ അസ്തമിക്കുന്ന കാലം, ഇതെല്ലാം സന്ധ്യാകാലങ്ങളാണ്. ഈ സന്ധ്യാകാലങ്ങളിൽ ഈശ്വരാരാധന വേണം ചെയ്യാൻ. ദേവന്മാരെയും ദേവഗണങ്ങളെയും പിതൃക്കളെയും പിതൃഗണങ്ങളെയും ഋഷികളെയും ഋഷിഗണങ്ങളെയും ഒക്കെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? വന്ദിക്കേണ്ടതായിട്ടുള്ള കാലമാണ് ഈ സന്ധ്യാവന്ദന കാലം. ആ സന്ധ്യാവന്ദന കാലത്ത് സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കശ്യപ പ്രജാപതി. അങ്ങനെ ഇരിക്കുന്ന കശ്യപ പ്രജാപതിയുടെ അടുക്കലേക്ക് ചെന്നാൾ ഉടൻ കാമപീഡിതയായ കാമിനി ദിതി മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് ഭാര്യയായിരിക്കുന്ന ദിതി ദേവി കശ്യപ പ്രജാപതിയുടെ അടുക്കലേക്ക് ചെന്നു. മനസ്കാമവേഗേന ഭർത്താവോടുടൻ അപേക്ഷിച്ചു.
വർദ്ധിച്ച ആഗ്രഹത്തോടുകൂടി തന്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴെങ്കിൽ എനിക്കുള്ളിൽ ആഗ്രഹം രതിയുങ്കൽ മുൾപ്പാടിവണ്ണം ഒരു ദർപ്പമുണ്ടായില്ലെന്ന്, ഇപ്പോഴെങ്ങിന്റെ മനസ്സിന്റെ ആഗ്രഹം അങ്ങയോട് ചേർന്നിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും നാൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ആര് പറയുകയാണ്? ദിദി ദേവി തന്റെ ഭർത്താവായിരിക്കുന്ന കശ്യപ പ്രജാപതിയോട് പറയുകയാണ്. നിസ്തൃപമേവം പറഞ്ഞിടിന മനോജ്ഞയോട് ഉൾത്താരിൽ വിചാരിച്ച് കശ്യപന്താനം ചെന്ന് ഒരു നാണവും ഇല്ലാതെ തന്റെ ഭർത്താവിന്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞ് തന്റെ പത്നിയെ കണ്ടിട്ട് ഭർത്താവായിരിക്കുന്ന കശ്യപ പ്രജാപതി ഇങ്ങനെ പറഞ്ഞു, എന്തടോ മനോഹരേ, അല്ലയോ സുന്ദരിയായിരിക്കുന്ന ദിദി, നിനക്ക് എന്താ സംഭവിച്ചത്? നിൻ മനോഗതമിതം എന്തൊരു കഷ്ടം! എന്നാ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകാൻ കാരണം? കുറഞ്ഞൊന്നുള്ളിൽ ക്ഷമയാതെ, ഒരല്പം പോലും ക്ഷമയില്ലാതെ ഇങ്ങനെ പെരുമാറാൻ കാരണം എന്താണ്? കാരണം സന്ധ്യാവേളയെങ്കിൽ ഇക്കൂട്ട അനാചാരങ്ങളെ ചിന്തിച്ചിടരുത് എന്ന് നീ അറിയാഞ്ഞല്ലോ. സന്ധ്യാകാലത്ത് ഇപ്രകാരമുള്ള അനാചാരം, അനാചാരം എന്നാൽ ആചാര വിരുദ്ധമായത്, പൂർവസൂരികളാൽ എന്തെല്ലാം ചെയ്യപ്പെട്ടു പോന്നിട്ടുണ്ടോ അതിന് വിപരീതമായി ചെയ്യുന്നതെല്ലാം എന്താണ്? അനാചാരമാണ്. അങ്ങനെയുള്ള അനാചാരങ്ങൾ സന്ധ്യാകാലത്ത് ചെയ്യാൻ പാടില്ല എന്നറിയാത്തവളല്ലോ നീ. അതായത് നീ അറിവുള്ളവളാണല്ലോ. ഇതിനെന്ത് മനസ്സിലാക്കണം? അറിയാതെ ചെയ്യുന്ന അപരാധങ്ങൾക്കൊക്കെ എന്തുണ്ട്? ക്ഷമയുണ്ട്. എന്നാൽ അറിഞ്ഞു ചെയ്യുന്ന അപരാധത്തിനൊന്നും എന്തില്ല? ക്ഷമ ഇല്ല. സ്പഷ്ടമാകുന്നുണ്ടോ? ശ്രദ്ധിക്കണം. ആകയാൽ പാർക്കീണം കുറഞ്ഞെന്ന് ഈ സന്ധ്യാകാലം കഴിയുന്നത് വരെ നീ ക്ഷമയോടിരിക്കണം എന്ന് പറഞ്ഞു. എന്നിങ്ങനെ പലവരും ചേൽക്കണ്ണാൾ തന്നോട് ഇങ്ങനെ പല പ്രാവശ്യം സുന്ദരിയായിരിക്കുന്ന തന്റെ പത്നിയോട് കശ്യപ പ്രജാപതി പറഞ്ഞു. എന്നാൽ കശ്യപൻ പറഞ്ഞത് കേളാതെ മുതിർന്ന് ഉടൻ ആശ്ലേഷിച്ച് അനങ്ക വേകാശയ മനോഹരി വായിക്കുമാനന്ദത്തോടെ വായിക്കൊണ്ടാൾ അധരവും നീക്കിനാൽ നീതിബന്ധം എന്തൊരു പരാധീനം എന്ന് തന്റെ ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ ഈ ദിദീദേവി സന്ധ്യാകാലത്ത് തന്റെ ഭർത്താവിനെ തന്നോട് ചേർത്തു. അങ്ങനെയെല്ലാം അവൾ കോപ്പിട്ടോരളവിങ്കൽ അങ്കചന്താനും മലരമ്പുകൾ തൂക്കി. ഇങ്ങനെ തന്റെ പത്നി തന്നെ പ്രാപിച്ച സമയത്ത് കാമദേവൻ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. സംഘവേഗേന രമിച്ചിടിനാനാകും വണ്ണം അങ്ങനെ കശ്യപ പ്രജാപതി തന്റെ പത്നിയുടെ ഇംഗിതത്തിനനുസരിച്ച് പെരുമാറി. ഗർഭവും അവൾക്കുടൻ ഉദ്ഭവിച്ചു. അനന്തരം കശ്യപ പ്രജാപതികളിൽ നിന്നും ദിദീദേവി ഗർഭം ധരിച്ചു. അതുപൊഴുത് അർഭകരുടെ കൊടുങ്കോരമാം തേജോമയാൽ. എന്നാൽ ദിദീദേവി ഗർഭം ധരിച്ചപ്പോഴേ ആ ഗർഭസ്ഥ ശിശുവിന്റെ തേജസ് കൊണ്ട് ദിക്കെങ്ങും ഘോരാകാരമായി ചമച്ചു. ദിക്കായ ദിക്കെല്ലാം ഘോരമായിട്ട് മാറി. ചിലയിടത്തൊക്കെ നിൽക്കുമ്പോഴേ ചിലയിടത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മനസ്സിന് പെട്ടെന്നൊരു അങ്കലാപ്പുണ്ടാകും. ചിലയുടെ ദിക്കിൽ ഇരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നും. സ്പഷ്ടമാകുന്നുണ്ട്? എന്താ കാരണമെന്ന് ചോദിച്ചാൽ ശാസ്ത്രം പറയും ആ ദിക്ക് ഇരിക്കാൻ യോഗ്യമായിടം അല്ല. കാരണം അവിടെ എന്തുണ്ട്? പാപം ഉണ്ട്. അവിടെ നിൽക്കുന്നവർക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. സ്പഷ്ടമാകുന്നു? അങ്ങനെയുള്ള ദിക്കിൽ എന്ത് ചെയ്യരുത്? വസിച്ച് പോരരുത്. സ്പഷ്ടമാകുന്നുണ്ട്? ഈ ഗർഭസ്ഥ ശിശുവിന്റെ തേജസ് കൊണ്ട് ദിക്കായ ദിക്കെല്ലാം ക്രൂരമാകാൻ തുടങ്ങി, ഘോരമാകാൻ തുടങ്ങി, അകാരണമായി ഭയമുണ്ടാകാൻ തുടങ്ങി എല്ലാവർക്കും. അത് കണ്ടിട്ട് ഉൾക്കാമ്പിൽ അത് ഭയമുൾക്കൊണ്ട് ദേവാദികൾ പുഷ്കരഭവനോട് ചോദിച്ചു. ഭയന്ന ദേവന്മാരെല്ലാവരും താമരപ്പൂവിൽ ജനിച്ചവനായ ബ്രഹ്മാവിന്റെ അടുക്ക ചെന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചു, ഇതിന് മൂലം ഇക്കാലം എന്തൊന്ന് അരുൾ ചെയ്യണം. എന്തുകൊണ്ട് ഇങ്ങനെ അകാരണമായൊരു ഭയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തരണം എന്ന്. എന്നീ വണ്ണം കേട്ടുടൻ അവരോട് ബ്രഹ്മാവും ചിരിച്ച് ഉടൻ കേട്ടാലും പരമാർത്ഥം എന്നരുൾ ചെയ്തു.
ഇത് കേട്ടുടനെ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ബ്രഹ്മാവ് പരമാർത്ഥം പറയാൻ തുടങ്ങി. അപ്പൊ ബ്രഹ്മാവിന് പുഞ്ചിരിയാണ് വന്നതെങ്കിൽ ഈ ദിക്കുകളൊന്നും ആരെ ഭയപ്പെടുത്തുന്നില്ല, ബ്രഹ്മാവിനെ ഭയപ്പെടുത്തുന്നില്ല എന്ന് സാരം. സ്പഷ്ടമാകുന്നു, അറിഞ്ഞവന് ഭയമില്ല കേട്ടോ, അറിയാത്തവനേ എന്നുള്ളൂ ഭയം ഉള്ളൂ. തെളിവെന്താണെന്ന് ചോദിച്ച, ഇത് കയറാണെന്ന് അറിഞ്ഞവനെ ഒരു കാലത്തും കയറ് സർപ്പമാക്കി എന്ത് ചെയ്യില്ല, ഭയപ്പെടുത്തില്ല. കയറാണെന്ന് അറിയാത്തവനാണ് കയറിനെ എന്തായിട്ട് കാണുന്നത്, സർപ്പമായിട്ട് കണ്ട് ഭയപ്പെടുന്നത്. സ്പഷ്ടമാകുന്നുണ്ടോ? അപ്രകാരം ബ്രഹ്മാവ് സർവജ്ഞനായ കാരണം കൊണ്ട്, സകല കാര്യങ്ങളുടെയും കാരണത്തെ അറിയുന്നവനായതുകൊണ്ട് ബ്രഹ്മാവിന് ഭയം ഉണ്ടായില്ല. ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കേട്ടാലും പരമാർത്ഥം. പണ്ടൊരു ദിനം സനകാദികൾ മുകുന്ദനെ കണ്ടു വന്ദിപ്പാനങ്ങു വൈകുണ്ഠലോകത്തെ. വൈകുണ്ഠലോകം ദുഃഖമില്ലാത്ത ലോകം, അതാണ് വിഷ്ണുവിന്റെ ലോകം വൈകുണ്ഠം. സ്പഷ്ടമാകുന്നു, ദുഃഖം എവിടൊക്കെയാ, എപ്പോഴ്, ശരീരം എടുത്ത നിമിഷം തൊട്ടാണ് ജീവൻ എന്തനുഭവിക്കാൻ തുടങ്ങുന്നത്, ദുഃഖം അനുഭവിക്കാൻ തുടങ്ങുന്നത്. എപ്പോ വരെ ദുഃഖമുണ്ട്, എപ്പോൾ വരെ ശരീരമുണ്ടോ അപ്പോൾ വരെ എന്നുണ്ട് ദുഃഖവും ഉണ്ട്. അപ്പൊ വൈകുണ്ഠലോകത്ത് ദുഃഖമില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, ജീവന് ശരീരം അവിടെ ഇല്ല. സ്പഷ്ടമാകുന്നുണ്ടോ? ആകയാൽ അങ്ങനെയുള്ള വൈകുണ്ഠലോകത്തിലേക്ക് സനകാദികൾ മുകുന്ദനെ കാണുന്നതിന് വേണ്ടി ചെന്നു. അങ്ങനെ ചെന്നടുത്താൻ ഗോപുരദ്വാരാന്തികയെ നിന്നുടൻ തടുത്തു. ജയനും വിജയനും ഭഗവാന്റെ ദ്വാരപാലകന്മാരായി നിൽക്കുന്നവരാണ് ജയവിജയന്മാർ. ഇവര് തടുത്തു ഭഗവാന്റെ കാണാനായിട്ട് വന്ന സനകാദികളെ, സനക സനന്ദന സനാതന സനത്കുമാര ഋഷികളെ തടഞ്ഞു. മുൻപ് പറയുകയുണ്ടായി, സനത്കുമാര ഋഷി നാരായണന്റെ അവതാരമാണെന്നും സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരമാണെന്നും ഒക്കെ പ്രശസ്ത. സ്പഷ്ടമാകുന്നു, അങ്ങനെയൊക്കെയുള്ള ഋഷികളെയാണ് ആര് തടഞ്ഞത്, ജയവിജയന്മാർ തടഞ്ഞത്. കാരണം അതിപരിചയം അവജ്ഞ. ദിവസവും പരിചയം ഉണ്ടാകുമ്പോ എന്തുണ്ടാകും, അവജ്ഞ ഉണ്ടാകാൻ തുടങ്ങും. സ്പഷ്ടമാകുന്നുണ്ട്. ആകയാൽ അങ്ങനെ തടഞ്ഞു. താപസ ശാപത്താലെ ദാനവന്മാരായി വരും. ഉടനെ തന്നെ ഈ ജയവിജയന്മാരെ സനകാദികൾ ശപിച്ചു, നിങ്ങൾ ആരായി മാറട്ടെ, ദാനവന്മാരായി ഭൂമിയിൽ ജനിക്കട്ടെ, മൂന്ന് ജന്മം നിങ്ങൾ അസുരന്മാരായി ഭൂമിയിൽ ജനിക്കാൻ ഇടയാകട്ടെ എന്ന് ശാപം കൊടുത്തു. ഒടുക്കം ഇവരെ സനകാദികളോട് മാപ്പപേക്ഷിച്ചപ്പോൾ ശാപമോക്ഷവും കൊടുത്തു. ശ്രീപതി വധിച്ച് സായുജ്യവും വരുത്തു. ലക്ഷ്മീപതിയായ ഭഗവാൻ നിങ്ങളെ വധം ചെയ്ത് നിങ്ങൾക്ക് സായുജ്യത്തെ നൽകും എന്നരുളിച്ചേരും. കേവലം അവർ വന്ന് ദിദിതൻ ഗർഭത്തിങ്കൽ ആവിർഭൂതന്മാരാവാൻ ആരംഭിച്ചു. അങ്ങനെയുള്ള ആ ജയനും വിജയനും സനകാദികളുടെ ശാപത്തിന്റെ ഫലമായി ഇന്ന് ദിദീദേവിയുടെ ഗർഭത്തിൽ കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരായി വന്ന് ഈ ഭൂമിയിൽ ജനിക്കാൻ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഘോരന്മാരുടെ തേജസ് ആയത് ഈ കാണായി വന്നത്, ഈ കാണപ്പെടുന്ന അകാരണ ഭയം അത് ഈ ഘോരന്മാരായ അസുരന്മാരുടെ തേജസ്സാണെന്ന് നിങ്ങൾ അറിയണം. ആരുമില്ല അവരോട് നേരെ നിൽപ്പതിനെങ്ങും. പ്രത്യേകമായി ദേവന്മാരെ നിങ്ങൾ ഓർക്കണം, ഈ കശ്യപപുത്രന്മാരായി ജനിക്കാൻ പോകുന്ന ജയവിജയന്മാർ, അവർക്ക് നേരെ നിൽക്കാൻ ഈ ഭൂമണ്ഡലത്തിൽ ആരും ഈ ബ്രഹ്മാണ്ടത്തിൽ ആരുമില്ല എന്നറിയണം. മാധവൻ ജഗത്പതി താൻ അവരെ കൊല്ലും. അങ്ങനെ ജനിക്കുന്ന ഈ ഘോരന്മാരായ അസുരന്മാരെ മാധവൻ, മാ എന്ന ശബ്ദത്തിന് ലക്ഷ്മി എന്നർത്ഥം. മാധവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മീപതി, സകല ഐശ്വര്യാദിയുക്തനായ പരമാത്മാവ്, അങ്ങനെയുള്ള ഭഗവാൻ തന്നെ അവരെ വധിക്കും. ബാധകൾ നമുക്കേതുമില്ല. അതുകൊണ്ട് ഈ അസുരന്മാരെ പ്രതി നമുക്കെന്തില്ല, ഒരു ബാധയും ഇല്ല. പോയിക്കൊണ്ടാലും നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയാലും സ്വസ്ഥാനം.
ചത്തുപോയി ഇരുന്നാലും സാദരം ബ്രഹ്മാവ് അരുൾ ചെയ്ത ദീവണ്ണം കേട്ടു. ആദരവോടാണ് ഈ ദേവന്മാര് ബ്രഹ്മാവ് പറഞ്ഞത് കേട്ടത്. എന്നിട്ട് മോദേന തത്വസ്ഥാനം പ്രാപിച്ച അമരരും സന്തോഷത്തോടെ ഈ ദേവന്മാർ അവരവരുടെ സ്ഥാനങ്ങളിൽ ചെന്ന് സുഖമായി ഇരുന്നു. ഇത്രയും പറഞ്ഞ് നമുക്ക് ഇപ്പൊ നിർത്താം. ദീപാരാധനയ്ക്ക് ശേഷം തുടർന്ന് കുറച്ചു നേരം കൂടെ സത്സംഗവും അനന്തരം നാമജപത്തോടുകൂടി സർവേശ്വരന്റെ ദീപാരാധനയുമാണ് യജ്ഞശാലയിൽ ആചരിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. എല്ലാ സജ്ജനങ്ങൾ ക്ഷേത്ര ദീപാരാധനയിലും തുടർന്ന് യജ്ഞശാലയിൽ നടക്കപ്പെടുന്ന സത്സംഗത്തിലും നാമജപത്തോടുകൂടിയ സർവേശ്വരന്റെ ദീപാരാധനയിലും സംബന്ധിക്കുക. അവിടുത്തെ തിരുസന്നിധാനത്തിലേക്ക് എത്തിപ്പാകണമേ എന്ന് പരമാത്മാവിന്റെ നാമത്തിൽ വിശേഷമായിട്ടും ഓർമ്മപ്പെടുത്തുന്നു. ഹര നമ പാർവതിപതേ ഹര ഹര മഹാദേവ.